ഹായ് കൂട്ടുകാരേ, നമുക്ക് ഇന്നൊരു ചീരത്തോരൻ ഒരു മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പഠിച്ചാലോ? അപ്പൊ അതിനായിട്ട് നല്ല മൂക്കാത്ത തണ്ടുള്ള ചീര ആയതുകൊണ്ട് തണ്ട് മേലെ എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അളവൊന്നും പറയുന്നില്ല, ഒരു കെട്ട് ചീര വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. ഇനി ഒരു പിടി അരി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീരത്തോരൻ വെക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ചീരയില ആയതുകൊണ്ട് തന്നെ നമ്മൾ കരിവേപ്പില ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പോൾ കരിവേപ്പില ഇടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഈ തോരന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല മറ്റു കഷ്ണങ്ങളുടെ പോലെ. ഇതൊന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മാത്രം മതി കണ്ടോ. ഇപ്പം നമ്മളിട്ട ചീര ഇല്ല, അത് ഇത്രയും ആയി ചുരുങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരു മുറി ചിരണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരഞ്ച് ഉള്ളി ചെറുത് അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇടാം, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും, സ്വല്പം നല്ല ജീരകം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ തേങ്ങ റെഡിയായപ്പോഴേക്കും തന്നെ ചീരയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചതച്ചു വച്ച തേങ്ങ കൂട്ട് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് വലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനും റെഡിയായിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഏതെങ്കിലും വീഡിയോകൾ അത്യാവശ്യമുള്ളത് നിങ്ങൾക്ക് ഷോർട്ടിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കമൻ്റായിട്ട്. എനിക്കറിയാവുന്ന ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ ഇട്ടു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.